വയ്ക്കുന്നേ? എല്ലാ ദിവസവും ഈ പറഞ്ഞു വെച്ചോലേ, പതിവ് പണിയനല്ലേ ചെയ്യണത്. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചതാണ്. നല്ലതമ്മ, ബോറടി മാറും. എന്തൊക്കെ മാറിയാലും നമ്മൾ തന്നെ ചെയ്യണല്ലോ. ഇതൊക്കെ ചെയ്തവണല്ലേ പിന്നെയും പിന്നെയും ചെയ്തോണ്ടിരിക്കണേ. വരുമായിരിക്കും. ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്തിനു വിളിക്കണത്? അവൻ വിളിച്ചിട്ട് അവളെ കണ്ട് വരികയാണെങ്കിൽ അവള് പറയും എന്നെ അവിടെ നിന്നിട്ട് സമാധാനം തരാണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലോ എന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് ജാട കാണിക്കും. എന്തിനാ അവളുടെ ജാട കാണാൻ നിൽക്കണേ? അവൾക്ക് വേണമെങ്കിൽ വരട്ടെ, ഇവിടെ ഒരു നിർബന്ധമില്ല. പെട്ടെന്ന് നിങ്ങളോട് ചാടിക്കയറി വരണമെന്ന്. അമ്മ, പാല് മേടിക്കാൻ പോയ ആള് ഇപ്പം മണിക്കൂറൊന്നല്ലേ കാണാനില്ല അച്ഛനെ. അതറിയില്ലേ, രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടെ ഒന്ന് കയറണേ. അപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റില്ല. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ നിന്ന് പാലിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആരൊക്കെ കാണും അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇവിടെ എത്തിച്ചു തരാറുള്ളൂ. അതാണ് വൈകണേ. പാവ അച്ഛനമ്മ, പണി 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 എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരെ വരെ ലീവ് പോലും അത്യാവശ്യം എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ? ആ എഞ്ചിനീയർക്ക് പറ്റില്ലല്ലോ, പറ്റില്ല എന്നുള്ള അവസ്ഥയല്ലേ. അച്ഛനാണ് ഇപ്പോൾ ആൾക്കെല്ലാം. അച്ഛനെ ഇഷ്ടപ്പെട്ടു തോന്നാനേട്ട. പിന്നെ അതുകൊണ്ടൊന്നുമല്ല, അയാൾ എന്തോരം പണി വലിയ വലിയ വർക്കുകൾ എടുക്കുന്ന ആളാണ്. അയാൾക്ക് ആരെയാണ് കിട്ടാത്തത്? വലിയ വലിയ സൂപ്പർവൈസർമാരെ അയാൾക്ക് കിട്ടും. പക്ഷെ ഇതൊന്നുമല്ല, അച്ഛനോട് എന്തോ ഒരു പാവം തോന്നിയിട്ട് അച്ഛനെ പിടിച്ചിരുത്തിയേക്ക. പിന്നെ അല്ലാതെ ഒരു കഴിവില്ലാതെ അവിടെ പാവം മാത്രം തോന്നിയിട്ട് പിടിച്ചിരുത്താൻ പോകില്ലെന്ന് പോകാൻ പാടുന്നു. ആ അത് തന്നെ അമ്മയ്ക്ക് തുടങ്ങി ഈഗോ. അമ്മ അതിനെ എപ്പോഴും പറയാറില്ലേ, അമ്മയുടെ കമ്പനിയിലത്തെ എംഡിക്ക് അമ്മ ഭയങ്കര വിശ്വാസമാണ്, അമ്മ ഈ കമ്പനിയിലൊന്നും നടക്കത്തില്ല എന്ന്. എന്തേ അമ്മ കണ്ട് പാവന്നൊന്നിട്ടാണ് മാനേജറാക്കിയേ? അല്ലല്ല. ഡേയ്, അറിയാതെ ഒരു അബദ്ധം പറഞ്ഞു പോയി. അതിനിങ്ങനെ കയറി ക്രൂശിക്കണോ? പോട്ടെ, ഇപ്പൊ എല്ലാം വിട്ടേക്ക്. അമ്മ രാവിലെ എന്ത് കഴിക്കാൻ? ദോശ തന്നെ. ആ ദോശ തന്നെ. ദോശ തന്നെ എന്തുവാടേ, ദോശ തന്നെ, എന്താ കുഴപ്പം? അറിയാലോ, എന്തിന് ചോദിക്കണം പിന്നെ. അല്ല, എന്നാലും ഒരു ആഗ്രഹം കാരണം ചോദിക്കണേ, ചിലപ്പോ ബിരിയാണി കിട്ടിയല്ലേ. എന്നാ പുട്ടും കടലയാണ്. ശരിക്കും പുട്ടും കടലയും പപ്പടം ഉണ്ട്. അത് വിളിച്ചെന്തായാലും. അപ്പൊ അച്ഛന് ചോറുണ്ടാക്കണ്ടേ? ഓ, അതൊന്നും വേണ്ട. എടേ, അച്ഛന്റെ ഇപ്പൊ സൈറ്റില്ലേ, പുതിയ സൈറ്റ്, ആ സൈറ്റിന്റെ അവിടെ ഒരു ചെറിയൊരു കട വന്നിട്ടുണ്ട്. നല്ല ഫുഡാണെന്ന് ഉച്ചയൂണ് അവിടുത്തെ. ചെറിയൊരു കട. അച്ഛനിപ്പോ അവിടുന്നാണ് അപ്പൊ കഴിക്കണേ. അവിടെ എനിക്ക് ജോലിഭാരം കുറഞ്ഞ്. വരവരെ അച്ഛനിപ്പം വലുതായിട്ടൊന്നും കഴിക്കണമെന്നില്ല. എന്ത്? അച്ഛന്റെ ഫുഡേ കുറഞ്ഞെന്ന് ഭയങ്കരമായിട്ട്. അതില്ല, പക്ഷെ സംസാരം പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അത് അമ്മയ്ക്കും കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ പറയാൻ ആൾക്ക് ഭയങ്കര കുറവാണെന്ന് തോന്നല്ലേ. എന്തായാലും അമ്മ പറഞ്ഞ അഭിപ്രായം അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കണം. എന്തോ? അല്ല, ആഹാരം കുറഞ്ഞു സംസാരം കൂടിയെന്നുള്ളത്. പിന്നെ നിനക്ക് കുടുംബാലം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അങ്ങനെ പിന്നെ ഒരു മാസം എന്റെ കളയും വെറുതെ. അതും പറഞ്ഞായിരിക്കും പിന്നെ ബഹളം. കേശു, നീ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങളും വലുതാക്കി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കല്. നിർത്തിക്കോട്ടെ. അത് ചുമ്മാ രസമല്ലേ, നിനക്ക് രസമായിരിക്കും. അവസാനം അത് വിഷമായിട്ടാണ് അവസാനിക്കുന്നത്. വന്നേക്ക്. പണിയൊന്നും ഇല്ല. ഏട്ടാ, നിനക്ക് അവിടെ പോണ്ടേ? എവിടെയൊക്കെയോ പോകണ്ടല്ലോ. അവിടെയൊക്കെ പോകും, ട്യൂഷൻ ക്ലാസ്സോ എന്നാ സേവാ കേന്ദ്രമോ ഒക്കെ. അമ്മ, പുട്ടും കടലയും പെട്ടെന്ന് അവിട്ട്. ഓ, ഈ ചെറുക്കൻ്റെ ആർത്തി ഓരോ വർഷം കൊണ്ട് കൂടിക്കൂടി വരാനുള്ള നിന്റെ ആർത്തി. അമ്മ, ഞാൻ ഓരോ വർഷം കൂടുമ്പോഴും ഒരു പുരുഷനെ വളർന്നു തരുമല്ലേ. നിന്റെ മീശ ഞാൻ പഠിച്ചോളെ കേട്ടാ. അമ്മ അല്ല പിന്നെ, ഇത് ഉണ്ടാക്കി തരാടേ, പോടേ ഒന്ന്. അപ്പൊ സ്പീഡ് അപ്പ്. ചെല്ലടേ. അല്ല പിന്നെ അവനെ കാലോണ്ട് ചോട്ടി. നിന്റെ മൂത്തല്ലേ അത്? മേല മേല മൂത്ത ആൾക്കാർ അങ്ങനെ ചെയ്യരുത്. അമ്മ എന്തിനാ ചുമ്മാ അടി ഉണ്ടാക്കിണ്ടിരിക്കുന്നത്? പെട്ടെന്ന് കൂട്ടും കടലും ഉണ്ടാക്കൂ. ചെല്ല്.